കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കലിന്റെ പാതയിലെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ അവകാശപ്പെട്ട ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ ബജറ്റ് സംസ്ഥാനത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതാണ്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് ഒരുവിധം കയറി വരുന്ന ജനങ്ങളുടെ നടു ഒടിക്കുന്നതാണ് ഈ ബജറ്റ് പ്രഖ്യാപനം. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് പ്രതികരിക്കുന്നു. ഇന്ത്യയിലെ വിലക്കയറ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി അനുസരിച്ച് 2 മുതൽ 6% നിൽക്കണം, അതായത് 2നും 6നും% നിൽക്കണം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ നിലവാരം എന്ന തീരുമാനത്തിനനുസരിച്ച് വിലകൾ വളരെ ഉയർന്നു നിന്നപ്പോഴും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെയാണ് വിലകൾ താഴ്ന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളിയം പ്രൈസസിന്റെ വിലയില് ഈ അടുത്ത നാളിലെങ്ങും വർധനവ് വരുത്താതെയും കേന്ദ്ര ഗവൺമെന്റും പെട്രോളിയം കമ്പനികളും നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാന ബജറ്റില് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 2% ഈ സെസ് ഏർപ്പെടുത്തിയതിന്റെ യുക്തിയോ യുക്തിരാഹിത്യമോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട. സംസ്ഥാനം വലിയ ധനപ്രതിസന്ധിയിലാണ്. അപ്പൊ എങ്ങനെയാണ് ഒന്ന് പറ്റുക, എങ്ങനെയാണ് വിഭവ സമാഹരണം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 2% സെസ് ഈടാക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചെലുത്തുന്ന നികുതി അല്ലെങ്കിൽ സെസ് എന്ത് തന്നെയാണെങ്കിലും അത് വെട്ടിക്കാനുള്ള സാധ്യതയില്ല, അത് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് എത്തും എന്നതാണ് ഒരു പ്രധാന കാരണം. എന്തായാലും നികുതി ചുമത്തി. ഇനി ആ നികുതി, അതായത് ആ നികുതിയുടെ ഭാരം മുഴുവൻ വരാൻ പോകുന്നത് ഉപഭോക്തയിലേക്കാണ്. അതായത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിലേക്ക് മാത്രമല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരിലേക്ക് നേരെ നികുതി വരും. പക്ഷേ അതിലും കൂടുതലായിരിക്കും, വർദ്ധിച്ച തോതിലായിരിക്കും നമ്മുടെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ ആ നികുതിയുടെ പ്രതിഫലനം ഉണ്ടാവുക. കാരണം എല്ലാ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളിൽ 80 മുതൽ 90% വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് നാളികേരം ഒഴിച്ച് അരി മുതൽ മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും മത്സ്യവും കുറേയൊക്കെ മുതല് പിന്നെ ആന്ധ്ര മുതലുള്ള ഫിഷൊക്കെയാണ് ഇവിടെയും നമുക്കറിയാം വലിയ തരത്തില് കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇതൊക്കെ ചേർത്ത് വെച്ച് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളിലും, അപ്പൊ കേരളത്തിന് വെളിയിൽ ഈ വിലക്കയറ്റം വരുന്നില്ല, പക്ഷെ കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലല്ലേ നമുക്ക് ലഭ്യമാകൂ. അപ്പൊ അത് കാരണം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രാൻസ്പോർട്ട് ചാർജസില് വലിയ വർധനവ്. ഈ കാരണം 8 രൂപയുടെ വില വർധനവ് അപ്പൊ സർക്കാർ വഴി ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് 4-8 ആക്കാവുന്ന വിചാരിച്ചിരിക്കുകയാണ് വ്യാപാരികൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 2 രൂപയുടെ പ്രത്യാഘാതം അതിനേക്കാൾ വലിയ തോതിലാകും ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിൽ നിഴലിക്കാൻ പോകുന്നത്. അതൊന്ന്. ഇനി നമ്മൾ മദ്യവന്മാരെ മദ്യത്തിന്റെ നികുതി, ഇത് രണ്ടുമാണ് ഈ ബജറ്റിലെ ഒരു കാരണവശാലും ഉയർത്തരുതാതിരുന്ന നികുതി ഉയർത്തിയത്, ചെലുത്തരുതാതിരുന്ന നികുതി ചെലുത്തിയത് എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ മദ്യത്തിലേക്ക് വരാം. മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിക്കരുത്, കുറയ്ക്കണം എന്നാണ് പ്രീ ബജറ്റ് ഡിസ്കഷൻസിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ പറഞ്ഞിരുന്നത്. അതിന് യുക്തിസഹമായ കാരണങ്ങളും ഞാൻ ചെയ്തിരുന്നു. അതായത് മദ്യത്തിന്റെ വില, പക്ഷെ ഇന്നലെ ഇതേ കാര്യം തന്നെ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 500 രൂപയിൽ തൊട്ട് താഴേക്കുള്ള മദ്യത്തിന്റെ വില ഒരു തരത്തിലും കൂട്ടിയിട്ടില്ല. 500 മുകളിലേക്കുള്ള മദ്യത്തിന് 1000 വരെയുള്ളതിന് 20 രൂപയുടെ വർധനവും 1000 മുകളിലേക്കുള്ളതിന്റെ 40 രൂപയുടെ വർധനവും വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തെങ്കിലും ആകട്ടെ. അപ്പൊ ഈ പിന്നെ അപ്പൊ 500 വരെയിൽ ഉള്ളതിന് താഴെയുള്ളതിന്റെ വില വർദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും മദ്യപന്മാര് വലിയ തോതില്
അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അതായത് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിലുള്ള മധ്യവര് സംഘം ചേർന്ന് പണം പിരിച്ച് ഒരാള് ഒരേയും പിടിച്ച് ഒന്നോ രണ്ടോ പേര് അന്യ മറ്റേ അടുത്ത അയൽ സംസ്ഥാനത്ത് പോയി വില കുറഞ്ഞ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് എക്സാമ്പിൾസ് ഇവിടെ ഒരു പത്രം മാതൃഭൂമി തന്നെ അതേപ്പറ്റി ഒരു പഠനം നടത്തി തന്നെ ആ രേഖ പുറത്തു വിളിച്ചു. അവർക്ക് അവരോട് ആദ്യമായിട്ട് അതേപ്പറ്റി ഞാനാണ് ഇത് കൊടുക്കുന്നത്, ഇൻപുട്സ് കൊടുക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഞാൻ തന്നെ കൊടുക്കേണ്ടതില്ല. നമുക്കറിയാം മയ്യഴിയിൽ പോയി മദ്യം മേടിക്കുന്നവരും ഒക്കെ അതുപോലെ മയ്യഴിയിൽ പോയി മദ്യം വാങ്ങുക, പെട്രോളും ഡീസലും വാങ്ങുക, അതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. എങ്കിൽ പോലും എത്ര പേർ അതൊക്കെ ഈ പിന്നെ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ജില്ലകളിലുള്ളവര് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? മദ്യപാനം കുറയുന്നില്ല. മദ്യപാനം കുറയ്ക്കാനാണ് വില കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മദ്യപാനം കുറയുന്നില്ല, മയക്കുമരുന്നിലേക്ക് മാറും, മദ്യപന്മാർ തന്നെ അന്യ സംസ്ഥാനത്ത് പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കെടുതികൾ ഉണ്ടാകും മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചത് കൊണ്ടും. വില വർദ്ധിപ്പിച്ചത് കൊണ്ട് ഒരു പക്ഷേ വരുമാനത്തിൽ കുറവുണ്ടാവില്ല, പക്ഷേ സെയിലില് അതായത് വിൽപ്പനയിൽ കുറവുണ്ടാകും. എന്തുകൊണ്ടാണ് വിൽപ്പനയിൽ കുറവുണ്ടായാലും വരുമാനത്തിൽ കുറവുണ്ടാകാത്തത്? കാരണം വിൽപ്പനയിലെ കുറവിനെയും അതിജീവിക്കത്തക്ക രീതിയിലാണ് വിലയിലെ കയറ്റം. അതുകൊണ്ടാണ് വരുമാനം കുറഞ്ഞത്. പക്ഷെ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സർക്കാരിന്റെ മുൻപിൽ ഞങ്ങളെപ്പോലുള്ളവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അപ്പൊ ഈ ഏറ്റവും താഴെ തട്ടിലുള്ളവര് മദ്യത്തിന്റെ വില കുറച്ചുകൂടി കുറച്ചു കൊടുക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലെ ഒരുപാട് കുടുംബിനികളുമായിട്ട് ഞാൻ പിന്നെ ഗവേഷണ വേളയിലൊക്കെ ഓരോ ഗവേഷണങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ സംസാരിച്ചപ്പോ പാവപ്പെട്ട വീടുകളിലെ കുടുംബിനികൾ പറഞ്ഞത് അവരുടെ ഭർത്താക്കന്മാർക്ക് കിട്ടുന്ന കൂലിയുടെ 70% വരെയും ചിലപ്പോൾ 100% മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ്. അപ്പൊ മദ്യത്തിന്റെ വില കൂട്ടിയാലും അവര് കുടിക്കുന്ന ശീലക്കാരായി പോയതുകൊണ്ട് അതിൽ നിന്നും മാറില്ല. അത് എത്ര വില കൂട്ടിയാലും അവർ അതേ രീതിയിൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു കുടുംബ ഭദ്രത സ്കീം എന്ന രീതിയിൽ എടുത്ത് പാവപ്പെട്ടവർ കുടിക്കുന്ന മദ്യത്തിന്റെ വില കുറച്ചു കൊടുക്കണം. അതുമൂലം കേരളത്തിലെ വിൽപ്പന കുറയുകയില്ല, പക്ഷേ കുടുംബ ഭദ്രതയിൽ കുറച്ചെങ്കിലും മാറ്റം കാണും. അപ്പൊ ഈ മദ്യനയത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും അതുകൊണ്ട് മദ്യനയത്തെ തോൽപ്പിക്കുക എന്താണ് തോൽപ്പിക്കുകയല്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം കുടിച്ച് ശീലമായവർ മദ്യപിച്ച് ശീലമായവർക്ക് ആ ശീലത്തിൽ നിന്ന് മാറണമെങ്കിൽ ചികിത്സ കൊണ്ടുപോലും പറ്റില്ല എന്നാണ് നമ്മുടെ കേരളത്തിലെ അനുഭവം ഞങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും വിലക്കയറ്റം ഈ ബജറ്റ് തീർച്ചയായിട്ടും വിലക്കയറ്റത്തിലേക്ക് നയിക്കും. അപ്പൊ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാനായിട്ട് ഒരു 2000 കോടി ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങും. ഒരു പക്ഷേ ആദ്യത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്നത് പോലെ 10-13 ഐറ്റംത്തിന്റെ വിലകള് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്തിയേക്കാം. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിലക്കയറ്റത്തില് ഒരു ചെറിയ പിന്നെ കുറവ് വരാനുള്ള സാധ്യതയുമുണ്ട്. നാം ഭയക്കുന്നത് പോലെ അതിർത്തി ലംഘിച്ച് വിലക്കയറ്റം പൊങ്ങാതിരിക്കാനുള്ള സാധ്യത അത് മുന്നിൽ കണ്ടായിരിക്കണം. ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ളത് മുന്നിൽ കണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതുവഴിയായിട്ട് ആ കാരണം പറഞ്ഞ് സമരമോ പ്രശ്നങ്ങളോ ഉണ്ടാകും എന്നത് തണുപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ബജറ്റിൽ തന്നെ വിലക്കയറ്റം തടയാൻ 2000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം ഈ മാറ്റിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഖജനാവ് കാലിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ കാലിയായ ബജറ്റിൽ ഇതൊക്കെ സ്വപ്ന പദ്ധതികളായി പറഞ്ഞിരിക്കുന്നത് മുഴുവനും തന്നെ. അപ്പൊ ഈ പക്ഷേ സ്വപ്ന പദ്ധതികളിൽ പറഞ്ഞിരിക്കുന്നതില് പെട്രോളിന്റെയും ഡീസലിന്റെയും ഇന്ധന 2% സെസ് അത് ഭാവനയിലുള്ളതല്ല, അത് സത്യസന്ധമായിട്ട് ഖജനാവിലേക്ക് വരുമെന്ന് മന്ത്രിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പുള്ള നികുതികളിൽ തന്നെ കടിച്ചു തൂങ്ങാമെന്ന് ഗവൺമെന്റ് വിചാരിച്ചത്. മദ്യപന്മാരുള്ളിടത്തോളം കാലം മദ്യം വിൽക്കും, മദ്യത്തിന്റെ വരുമാനത്തിലും വലിയ ചോർച്ചയുണ്ടാവില്ല. അവിടെ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വിൽപ്പനയും എല്ലാം ഉണ്ട്, ബ്യൂറേജസുകാർ അറിഞ്ഞു അറിയാതെയും. എങ്കിൽ പോലും വലിയ തോതില് ചോർച്ചയുണ്ടാവില്ല. അപ്പൊ ആ വരുമാന വർധനവും ഖജനാവിൽ കുറച്ചെങ്കിലും കിട്ടുമെന്ന ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അതിനെ തന്നെ പിടിച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഉള്ള നികുതി വർധനവിനെ പറ്റി എനിക്ക് വലിയ ആശങ്കകളില്ല. കാരണം കേരളത്തിലെ നികുതി
സത്യം പറഞ്ഞാല് നികുതി ഭാരം വളരെ കുറവ് ആണ് കേരളത്തില്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാല്, നമ്മുടെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലൊക്കെ നടത്തിയ പഠനങ്ങള്, വസ്തുനിഷ്ഠമായ പഠനങ്ങൾ തെളിയിക്കുന്നത് ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയില് കേരളം ഒന്നാം റാങ്കിലാണ്, ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളില്. പക്ഷേ പരോക്ഷ നികുതി പിരിവിന്റെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ വളരെ വലിയ തോതിൽ നികുതി വെട്ടിച്ച് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പക്ഷെ ആ അത് പറയുമ്പോൾ ഇവിടുത്തെ കൺസ്യൂമേഴ്സ് ആരും നികുതി കൊടുക്കുന്നില്ല, അവർ വെട്ടിക്കുന്നു എന്ന് അതിന് അർത്ഥമില്ല. നമ്മള് ആ ജി എസ് ടിയുടെ കണക്ക് പ്രകാരം ഓരോ ഉൽപ്പന്നത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല ജി എസ് ടി, കേന്ദ്രതല ജി എസ് ടി, അന്തർ സംസ്ഥാനതല ജി എസ് ടി, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉപഭോക്താക്കൾ കൊടുക്കുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ജി എസ് ടിയുടെ നെറ്റിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് ജി എസ് ടിയുടെ നെറ്റിലേക്ക് വരാത്തത്? ഇവിടെ നിന്ന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യാപാരി വ്യവസായികള് 15% താഴെയാണ്. അപ്പൊ 15% താഴെ വ്യാപാരികളെ വിൽക്കുന്ന എല്ലാ വ്യാപാരികളും ഈ ലേബലുള്ള ഈ നികുതികളെല്ലാം ചേർന്ന വിലയാണ് നമ്മളോട് ഈടാക്കുന്നത്. അപ്പൊ കേരളത്തോട്, കേരളത്തിലെ ഉപഭോക്താക്കളോട് വാങ്ങുന്നു, പക്ഷെ ആ നികുതി പണം ഒന്നും സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നില്ല. അതിന് കാര്യക്ഷമമായ രീതിയില് ഈ ജി എസ് ടി ചരക്ക് സേവന നികുതിയെ പരിധിയിലാക്കാനും വരുതിയിലാക്കാനും ഗവൺമെന്റ് ശ്രമിക്കണം. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിനുള്ള ആൾക്കാരെയും നിയമങ്ങളും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റില് കോവിഡിന് ശേഷം ജി എസ് ടി വരുമാനത്തിൽ വലിയ കുതിച്ചു ചാട്ടം കാണുന്നത്. അതേ സമയത്ത് കേരളത്തിൽ ജി എസ് ടി വരുമാനത്തിൽ ഇപ്പോഴും വലിയ വലിയ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ വർധനവുണ്ട്. പക്ഷെ അതൊന്നും കേന്ദ്രത്തുമായിട്ടോ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടോ ഒരു പാരിറ്റി പറയത്തക്ക രീതിയിലില്ല. അപ്പൊ അത് ഗവൺമെന്റിന്റെ കാര്യക്ഷമത, നികുതി വകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ്. കുറച്ചൊക്കെ ആ ഈ എന്താണ് പറയുക, ഈ ജി എസ് ടി പോർട്ടലിന്റെ കുഴപ്പവും കാര്യക്ഷമതയുടെ കുറവും ഉണ്ട്. എന്തായാലും ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്ന, അതായത് വിലക്കയറ്റത്തിന് ആദ്യ കാരണം എന്ന് നമുക്ക് പറയാവുന്ന കാരണങ്ങൾ രണ്ടുമാണ് നമ്മൾ കർശനമായിട്ട് ഗവൺമെന്റ് നിയന്ത്രിക്കേണ്ടത്. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നേരെ മറിച്ച് ഈ ഭൂമിയുടെ ന്യായവിലയിലെ വർധനവ്, അതിലുകൊണ്ട് ചില കാര്യങ്ങൾ, അതായത് ഗവൺമെന്റ് ഇപ്പോ വയനാട്, ഇടുക്കി അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ആർക്കും ഭൂമി വിൽക്കാനേ പറ്റില്ല, ഭൂമിക്ക് ആവശ്യക്കാരില്ല. കാരണം ഈ കാട്ടുമൃഗങ്ങളുടെ പരിസ്ഥിതി ലോലം എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഭൂമി വാങ്ങിക്കുകയോ അതിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയോ ചെയ്താല് അത് പിന്നെ പ്രശ്നമായി കലാശിക്കുമെന്ന ഭയം കൊണ്ട് ആരും ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെയുള്ള സ്ഥലങ്ങള്. അപ്പൊ അത്തരം സ്ഥലങ്ങളെ ഒഴിച്ചിട്ടുകൊണ്ട്, അതായത് സർക്കാരിന്റെ പദ്ധതികൾ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂമി, ഉദാഹരണം വിഴിഞ്ഞം പദ്ധതി വരുമെന്ന് കേട്ടാൽ അതിന്റെ ചുറ്റുവട്ടത്ത് ആ ഭാഗത്തായിട്ട് ബന്ധപ്പെട്ട, ഇപ്പൊ ഇന്നലെ തന്നെ ബജറ്റിൽ ഒരു വിഴിഞ്ഞം ഇടനാഴി പറഞ്ഞിട്ടുണ്ട്, ഇടനാഴി എതിലെയൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം ഭൂമിക്ക് പെട്ടെന്ന് വില കൂടും. ഇപ്പൊ വില ഒട്ടും കാണത്തില്ല. ആ കുറഞ്ഞ വിലയില് ഭൂമാഫിയ അവിടുത്തെ ഭൂമിയൊക്കെ മേടിച്ചു വെക്കും. കാരണം ഈ പദ്ധതി വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ റോക്കറ്റ് വേഗത്തിൽ വില കൂടും, അപ്പൊ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അത്തരക്കാരൊക്കെയാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടിയിരുന്നത്. മറിച്ച് വയനാട് ജില്ല പോലെയുള്ള സ്ഥലങ്ങളെ എല്ലാം ഒഴിവാക്കണമായിരുന്നു. അതായത് പത്തനംതിട്ടയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, വയനാട്ടിലുണ്ട്, കാസർഗോഡുണ്ട്, ഇത്തരം മേഖലകളിലൊക്കെ ജനങ്ങൾക്ക് ഈ വൈൽഡ് ആനിമൽസിന്റെ ശല്യം കാരണം ജീവിതം ബുദ്ധിമുട്ടിലാകുന്ന മേഖല, പാലക്കാട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആ മേഖലകളൊക്കെ തിരിച്ചു വിട്ടിട്ട് വേണമായിരുന്നു. അത് പക്ഷെ ഇനിയും അസംബ്ലിയിൽ നമ്മുടെ MLA മാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അസംബ്ലിയിൽ ഒരുപാട് മാറ്റങ്ങൾ ബജറ്റിൽ വരും തീർച്ചയായിട്ടും. അപ്പോഴേക്കും ഇതൊക്കെ നമുക്ക് അവിടെ അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഈ ബജറ്റ് ഒറ്റ നോട്ടത്തിൽ വിലക്കയറ്റം ഉണ്ടാക്കും എന്നതിന് സംശയമില്ല. അതായത് കൂനിന്മേൽ കുരു എന്ന് പറയും. ഇപ്പൊ തന്നെ വലിയ വിലക്കയറ്റം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിനുമേൽ ഇനിയും വിലക്കയറ്റം ഉണ്ടാകും ബജറ്റ് മുഖാന്തരം. പക്ഷേ ഈ നമ്മൾ ഭയക്കുന്നത് പോലെയല്ല, നമ്മുടെ സാമാജികർ
ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അസംബ്ലിയിൽ ബോധ്യപ്പെടുത്തി ഇടപെടുകയാണെങ്കിൽ സർക്കാർ അതിന് അനുസരിച്ച് തല കുനിക്കേണ്ടി വരും. ഈ നികുതികൾ എടുത്തു കളയുകയോ അല്ലെങ്കിൽ ഇതിൽ ഗണ്യമായ കുറവ് വരുത്തുകയോ ചെയ്യേണ്ടി വരും.